നമസ്കാരം. മലയാളത്തിലെ മൂന്ന് സിനിമകളാണ് ഇന്നലെ റിലീസ് ചെയ്തത്. ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ജയ് ഗണേഷ്. അതിൽ ഞാൻ ആദ്യം തന്നെ പോയി കാണാൻ വിചാരിച്ചത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയായിരുന്നു. നല്ല പ്രതീക്ഷയോടെ തന്നെ പോയി കണ്ട സിനിമ. കാണാൻ നമുക്കൊരു വൺ ടൈം വാച്ചബിളായ മൂവി തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം. അതിനുശേഷം വളരെ നല്ല റിവ്യൂസും ഇതൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് ആവേശം എന്നാൽ കാണാം എന്നുള്ള രീതിയിലേക്ക് വന്ന് ഇന്നലെ ആവേശവും കാണാൻ പോയി. അങ്ങനെ ആവേശം കണ്ടു വന്നപ്പോൾ പറയാനുള്ളത്, നല്ല പക്ക എൻ്റർടൈനർ മൂവി, നല്ല ഫണ്ണ് കോമഡി ആയിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് സിനിമ കണ്ട് തിരിച്ചു വരാവുന്ന ഒരു സിനിമയാണ് ആവേശം. ഞാനിപ്പോൾ ഒരു വെള്ള ഷർട്ടൊക്കെ തപ്പി നോക്കിയപ്പോൾ നമുക്കൊരു വെള്ള ഷർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഞാൻ മാക്സിമം തേക്കാനൊക്കെ ശ്രമിച്ചെങ്കിൽ അയൺ ചെയ്തെങ്കിലും അതൊന്ന് ചെറിയ ചുക്കും ചുളുവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വരാം. അതിനുശേഷം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ, റീബ്രാൻഡിങ് ഫഫ, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. പുള്ളി വളരെ സിമ്പിളായിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, എത്ര നിസാരമായി ചെയ്തിരിക്കുന്നത്. എന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് പ്രേക്ഷകന് ഫുൾ ഫീലും കിട്ടുന്ന രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ ആ സിനിമയുടെ കൂടെ, രംഗണ്ണൻ്റെ കൂടെ നമ്മളെ കൊണ്ടുപോവാണ് സിനിമയിൽ എന്തായാലും. അങ്ങനെ ഫഹദ് ഫാസിലിൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് ലാസ്റ്റ് വരെ സിനിമയിൽ ഉടനീളം അദ്ദേഹം ചെയ്യുന്ന റോളുകളാകും. ഒരു കുറച്ചൊരു മെൻ്റൽ ഇതൊക്കെ ഉള്ള ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ പോലെ ആണെങ്കിലും, ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹം നിസ്സാരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു കോമഡിയും എല്ലാം, ആ ഇമോഷനും കോമഡിയും എല്ലാം ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ആ ഫീല് കൊടുത്ത് വളരെ നിസ്സാരമായി അദ്ദേഹം അഭിനയിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ആ മൂന്ന് വിദ്യാർത്ഥികൾ ബാംഗ്ലൂർ വരുന്നു. അവരവിടെ പഠിക്കാൻ വരുമ്പോൾ രംഗണ്ണനായിട്ട് പരിചയപ്പെടുന്നതൊക്കെയാണ് കഥയുടെ ഒരു പിന്നെന്താകുന്ന സംഭവങ്ങളൊക്കെയാണ് കഥ. ഞാൻ കഥയെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം കഥ ഞാൻ കുറേ കൂടുതൽ പറയുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കഥ ഒരു രൂപം മാത്രമാണ് പറയുന്നത്. ഇന്ന് പിന്നെ ഇന്നത്തെ കാലത്തറിയാം, കഥയല്ല സിനിമയുടെ ഒരു ഇത് തീരുമാനിക്കുന്നത്. പിന്നെ ഇത് ത്രില്ലറും നല്ല ഡ്രാമ മൂവീസാണ്. ബട്ട് എനിവേ, നമ്മളധികം ഇനി കഥ പറയുന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മൂന്ന് വിദ്യാർത്ഥികൾ ആയിട്ട് വന്ന നമ്മുടെ ബിബി, ശാന്തൻ, അജു, ഇവർ മൂന്ന് പേര് ചെയ്ത ക്യാരക്ടർ ചെയ്ത ഹിപ്സ്റ്റർ ആയാലും മിഥുൻ ആയാലും റോഷൻ ആയാലും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടത് റോഷൻ്റെ ക്യാരക്ടറായിരുന്നു. റോഷൻ്റെ നല്ല കോമഡിയും നല്ല ഇതൊക്കെയായിരുന്നു സിനിമയിൽ. അതിനുശേഷം ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക്കും ബി ജി എമ്മും ഒരു രക്ഷയില്ല. സുഷീൻ ശ്യാം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സുഷീൻ ശ്യാമിൻ്റെ സിനിമയാണെങ്കിൽ നമുക്ക് ധൈര്യമായി തിയേറ്ററിൽ പോയി കണ്ട എന്തായാലും നമുക്കൊരു അടിപൊളി ഫീല് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു ബ്രാൻഡായി മാറി പറഞ്ഞ പോലെ. അതിനുശേഷം എഡിറ്റിങ്ങിൻ്റെ വയസ്സ്, എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് പ്രത്യേകം പറയണം. ഒരു ഒരു സ്ഥലത്ത് നമുക്ക് ഈ സിനിമയിൽ ഒരു സ്ലോ ഫീലോ അല്ലെങ്കിൽ ഒരു ലാഗ് ഫീൽ വരുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് വിവേക് ഹർഷൻ അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം. കാരണം ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പോകുന്ന ഒരു സിനിമയ്ക്ക് അത്രയും നല്ല കട്ട്സ് വേണം. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റർ തന്നെയാണ്. നിരവധി സിനിമകൾ ഇപ്പോൾ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞു. അത് വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം നന്നായി ചെയ്തു. പിന്നെ സിനിമാറ്റോഗ്രാഫി പറയണ്ട. സാമീർ താഹിറിൻ്റെ സിനിമാറ്റോഗ്രാഫി, പുതിയ തരത്തിലുള്ള സിനിമകൾ, പുതിയ ജനറേഷൻ സിനിമയ്ക്ക് എങ്ങനെ വേണം ഫ്രെയിംസ് വെക്കാമെന്ന് അദ്ദേഹത്തിന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗവും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ പടം വളരെ നല്ല ഒരു എൻ്റർടൈൻമെൻറ് മൂവി തന്നെയാണ്. അതുപോലെ തന്നെയാണ് സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടർ. സജിൻ ഗോപുവാണ് ശരിക്കും ഈ സിനിമയിൽ ഫഫയുടെ കൂടെ ഈ കോമഡി എല്ലാം ചെയ്ത് ഫഫയുടെ കൂടെ നിൽക്കുന്ന അംബാൻ എന്ന കഥാപാത്രമായിട്ട് വരുന്നത്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി ചെയ്ത കോമഡി സീൻസും, അല്ലെങ്കിൽ പുള്ളിയുടെ കഥ പറച്ചിലിൻ്റെ രീതികളായാലും ഫൈറ്റായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ ഫൈറ്റിൽ വരുന്ന ആ ഡ്രൈവറായിട്ട് വരുന്ന ആ വയസ്സായ ക്യാരക്ടർ ചെയ്ത പുള്ളിയുടെ പെർഫോമൻസും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടൊരു പക്ക എൻ്റർടൈനർ മൂവിയാണ് ആവേശം. ഈ ഒരു വെക്കേഷൻ കാലത്ത് എല്ലാതരം പ്രേക്ഷകർക്കും, ഒരു ചെറിയ കുട്ടിയെന്നില്ല, വലിയ ആൾക്കെന്നില്ല, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് പോകുന്ന ഒരു പ്രേക്ഷകന് എന്തായാലും എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് വരാം, കൊടുത്ത പൈസ ഡബിള് വസൂലായിട്ട് വരാവുന്ന സിനിമ തന്നെയാണ് ആവേശം. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ അൻവർ ഷീദിനെ പറ്റിയാണ്. അൻവർ ഷീദ് എൻ്റർടൈൻമെൻറ്റ്സാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടെ ഫഹദ് ഫാസിലും. അപ്പോൾ അൻവർ ഷീദിക്ക് എന്താണെന്നറിയില്ല ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാത്തത്. അദ്ദേഹം സിനിമാ സംവിധാനത്തിലേക്ക് വരണം, അദ്ദേഹം സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിൻ്റേതായ പങ്ക് ഉണ്ടാവാം ഈ സിനിമയിലെല്ലാം. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റേതായ ഒരു സിനിമ, നമ്മൾ പണ്ട് രാജമാണിക്കും ചോട്ടാ മുംബൈയും എല്ലാം കണ്ട പോലെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരണം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതും കൂടി ഈ സമയത്തിൽ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. നിങ്ങൾ പോയി കാണുക ആവേശം, കാണുക ആവേശം, കണ്ട് ആവേശത്തോടെ നിങ്ങളുടെ കമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുക. എല്ലാവർക്കും നമസ്കാരം.